സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൊടുപുഴ മുനിസിപ്പൽ മാസ്റ്റർ പ്ലാനിൽ ആശങ്ക അറിയിച്ച് മണക്കാട് കിഴക്കും ഭാഗം NSS കരയോഗം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. മണക്കാട് കിഴക്കും ഭാഗം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. ആ രേഖയിൽ തന്നെ പറയുന്നുണ്ട് ജനങ്ങളുമായി ചർച്ച ചെയ്ത് അന്തിമമാക്കേണ്ട ചുമതല നഗരസഭയ്ക്കാണ്. നഗരസഭ അത് ചെയ്തില്ല. അതാണ് ഞാൻ ആരോപണം പറയുന്നതല്ല. അതേസമയം വടക്കൻ പറവൂർ നഗരസഭയിലും ഇതുപോലെ വന്നിരുന്നു. ഇതുപോലെ അവരും വലിയ അംഗലാപരായി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് സന്ദർശനം ചെയ്തു. അവരുടെ മാസ്റ്റർ പ്ലാൻ മരവിപ്പിച്ചു. പരിപിച്ചപ്പോൾ ഒരു ഗുണം കിട്ടിയതെന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ സർവേ നമ്പറുകളും ഫ്രീസ് ചെയ്തിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം 829 827 828 819 എന്നിങ്ങനെ 5 സർവേ നമ്പറുകൾ സ്റ്റേഡിയത്തിൽ വരവിട്ടിട്ടുള്ളൂ. ഇത് സബ് ഡിവിഷൻ ഇല്ല. ഇപ്പോൾ സാറിൻ്റെ സർവേ ഏതാണെന്നുണ്ടെങ്കിൽ അതേ സർവേ നമ്പറിൽ സബ് ഡിവിഷൻ വേണം. സബ് ഡിവിഷൻ എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ അത് അവർക്കും അറിയില്ല. ജില്ലാ ടൗൺപ്ലാനുകാർക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വരും. അതിൻ്റെ അർത്ഥം 829 എന്ന സർവേ നമ്പറിൽ 70, 80, 100 വീട്ടുകാർക്ക് സ്ഥലം കാണും. സബ് ഡിവിഷൻ വരുമ്പോഴാണ് അത് ഗോപാലിൻ്റെയാണോ മാത്യുവിൻ്റെയാണോ ഒക്കെ തീരുമാനിക്കും. അപ്പം ഈ സ്ഥലത്തിൻ്റെ ഈ സർവേ നമ്പറിൽ പെട്ട ഒരു സ്ഥലം ഉടമ ഏതൊക്കെ ഒരു കൺസ്ട്രക്ഷനുമായി നേരെ നഗരസഭയിൽ തന്നാൽ നോട്ട് സാങ്ഷൻ എഴുതി അപ്പം വേണം. ഇതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒരു ഫ്രീസിംഗാണ് നമ്മുടെ എല്ലാ സ്ഥലവും ഫ്രീസിംഗിലേക്ക് വന്നിരിക്കുന്നത്. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷനായി. നഗരസഭാ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് 33, 34, 35 വാർഡുകളിൽ ഉൾപ്പെട്ട് കിടക്കുന്ന കരയോഗം അംഗങ്ങളുടെ ആശങ്കകൾ AT സോമശേഖരപിള്ള യോഗത്തിൽ ഉന്നയിച്ചു. മുൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ നായർ, കരയോഗം സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് VP സരോജിനി, സെക്രട്ടറി സിനി ശ്രീകാന്ത്, മിനി സജീവ് എന്നിവർ സംസാരിച്ചു.